നമസ്കാരം. മരളി വാർത്ത ഇൻസൈഡിലേക്ക് ഏവർക്കും സ്വാഗതം. വൈകുന്നേരങ്ങളിൽ സാധാരണയായി പബ്ബുകളിൽ നിന്നും അതോടൊപ്പം തന്നെ മുന്തിയ ബാറുകളിൽ നിന്നുമൊക്കെ നന്നായി മദ്യപിച്ച് കാറോടിച്ച് ലക്കുകെട്ട് വല്ലവൻ്റെ നെഞ്ചത്ത് കൊണ്ട് കയറ്റുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയൊക്കെ ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവരെയൊക്കെ കർശനമായി നിയന്ത്രിച്ച് അവർക്ക് പിഴ ചുമത്താനാണ് നമ്മുടെ സംസ്ഥാന പോലീസിന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അതായത് ബ്രത്ത് അനലൈസർ എന്ന സംഗതിയുടെ വർക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നതിനെ അമിതമായി മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന വ്യക്തികളെ കണ്ടുപിടിക്കാനും അവരെ പൂട്ടാനുമാണ്. ഈ ബ്രത്ത് അനലൈസിംഗ് സിസ്റ്റം താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നടപടിയാണ് സംസ്ഥാന ഡി ജി പി കൊടുത്തിരിക്കുന്നത്, അതായത് ലോക്നാഥ് ബെഹ്റ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്രത്ത് അനലൈസറുടെ പദ്ധതി, അതായത് ഇനി മദ്യപിച്ച കാർ ഓടിക്കുകയാണെങ്കിൽ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ഊത് എന്ന് പറയാൻ ഉള്ള അവസരം കുറച്ച് നാളത്തേക്കെങ്കിലും നിർത്തുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും തോന്നും ഇനി ഈസിയായി വെള്ളമടിച്ച് വണ്ടി ഓടിക്കാമെന്ന് ചില സാമൂഹിക വിരുദ്ധരായ അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല രീതിയിൽ ബാക്കിയുള്ളവർ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തവർക്ക് തോന്നുമായിരിക്കാം. പക്ഷേ അതൊന്നുമല്ല കാര്യം. ഇവിടെ കൊറോണ വൈറസാണ് മുഖ്യ വില്ലനായി വന്നിരിക്കുന്നത്. കൊറോണ വൈറസ് ഒരു എപ്പിഡമിക് ഡിസീസായി മാറുമ്പോൾ, അതായത് പകർച്ചവ്യാധിയായി മാറുമ്പോൾ, സ്വാഭാവികമായും ഇത് വായുവിലൂടെ അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലൂടെ പകരുമ്പോൾ ഈ ഊതുന്ന സിസ്റ്റം അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് അയാളുടെ ഓക്സിജൻ കണ്ടൻറ്റ്, അയാളുടെ ശ്വാസം അതിലേക്ക് ഊതി കയറ്റുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ആ റിയാക്ഷൻ, ഓക്സിഡേഷൻ റിയാക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പദ്ധതി, കെമിക്കൽ പദ്ധതിയുണ്ട്, അതിനകത്ത് നടക്കുന്ന ചേഞ്ച് ഉണ്ട്. മദ്യപാനിയായ ഒരു വ്യക്തി അതിനകത്ത് അതിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്വാസവായു കടത്തിവിടുമ്പോൾ അനലൈസർ പ്രവർത്തിക്കുന്നതും അതിൻ്റെ റേറ്റ് അനുസരിച്ച് എത്രത്തോളം മദ്യപിച്ചു എന്നുള്ള ഒരു ഏകദേശ ധാരണ പോലീസിന് മനസ്സിലാകും. ചെറിയ തോതിൽ ഒന്നോ രണ്ടോ പെഗ് കഴിച്ച് വണ്ടി ഓടിക്കുന്നവന് ചിലപ്പോൾ ഇത് എല്ലാ രീതിയിലും വർക്ക് ചെയ്യണമെന്നില്ല. പഴയ ബ്രത്ത് അനലൈസറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യണമെന്നില്ല. എന്നാലും നന്നായി മദ്യപിച്ച് നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്ന പൂസായി വണ്ടി ഓടിക്കുന്നവരെ ഇതിന് ഇത് തന്നെയാണ് ധാരാളം. അവരപ്പം തന്നെ പിഴ ചുമത്തും, അല്ലെങ്കിൽ നിരന്തരം പിടിക്കപ്പെടുകയാണെങ്കിൽ പുതിയ നിയമം അനുസരിച്ച് ലൈസൻസ് വരെ റദ്ദാക്കുകയും ഒക്കെ ചെയ്യാം. മദ്യപിച്ച് വണ്ടി ഓടിച്ച് കാറ് കൊണ്ടുവന്ന് ഇടിച്ച് മാധ്യമ പ്രവർത്തകനായ കെ എം ബഷീറിനെ കേറ്റി കൊലപ്പെടുത്തിയ സംഭവം നമുക്ക് അത്ര പെട്ടെന്നൊന്നും മാധ്യമ സുഹൃത്തുക്കൾക്ക് മറക്കാൻ കഴിയുന്നതല്ല, സാധാരണ ആളുകൾക്കും മറക്കാൻ കഴിയുന്നതല്ല. സിറാജ് പത്രത്തിലെ ചെറുപ്പക്കാരനായ ഊർജ്ജസ്വലനായ ബ്യൂറോ ചീഫായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംഭവങ്ങൾ, അതായത് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകേണ്ട ഒരു പ്രമുഖനായ IAS യുവാവാണ് ലക്കുകെട്ട് തൻ്റെ കൂട്ടുകാരിയോടൊപ്പം മതോന്മത്തനായി ആടിപ്പാടി ഉല്ലസിച്ച് രസിച്ചു വന്ന ഒരു പാവം ചെറുപ്പക്കാരൻ്റെ, അതും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമുള്ള ചെറുപ്പക്കാരൻ്റെ നെഞ്ചത്ത് കയറ്റി, ഇത് ഒരു സംഭവം മാത്രമാണ്. ഇത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തിനധികം പറയുന്നു, മലയാളി വാർത്തയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നടന്ന, ശാസ്തമംഗലത്ത് നടന്ന സംഭവം തന്നെ നമ്മൾ എടുത്തു പറഞ്ഞാൽ, ഇവിടെ കാർ ഓടിച്ച്, അതും 100 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ കാർ ഓടിച്ചു വന്ന് മരണ ഇടയാക്കി ഒരു ചെറുപ്പക്കാരനെ കൊന്ന്, അങ്ങനെ രണ്ട് മരണങ്ങൾക്ക് ഇടയാക്കിയ ഒരു വ്യക്തി, അയാളെ ഇതുവരെയും ഔദ്യോഗികമായി തെളിവെടുപ്പോ കേസെടുപ്പോ വ്യക്തമായ തെളിവില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. എന്നിരുന്നാലും അയാൾക്കെതിരെ, അതായത് വണ്ടി ഓടിച്ച ആളെ കണ്ടുപിടിച്ചെങ്കിലും അയാൾക്കെതിരെ നികത്താനുള്ള തെളിവുകൾ വ്യക്തമായിട്ടില്ല. ഒന്ന് ആലോചിക്കണം, നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം കുടുംബങ്ങൾ ഇങ്ങനെ മദ്യത്തിൻ്റെ ഇരയായി അനാഥരാകുന്നു. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് കാരണം ഉണ്ടാകുന്ന അതിൻ്റെ കോസ് കാരണം, അതിൻ്റെ കോൺസിക്വൻസ് കാരണം ജീവൻ പൊലിയുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. എന്നിരുന്നാലും മദ്യപാനികൾക്ക് ഈ വിഷയം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ബ്രത്ത് അനലൈസർ ഉപയോഗിക്കുന്നില്ല. എന്നാൽ അവർക്ക് പരിശോധന, മറ്റു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പരിശോധന ഉൾപ്പെടെ, രക്തസാമ്പിൾ പരിശോധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീക്കും. എന്നിരുന്നാലും ബ്രത്ത് അനലൈസർ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു വാർത്ത വരികയാണ്, അതും കൊറോണ. കാരണം അതിൻ്റെ ശ്വാസവായു അതിലേക്ക്, ആ ബ്രത്ത് അനലൈസറിലേക്ക് വിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പല പല ആളുകളുടെ ഉമനീര് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോണ്ടാക്ട് കാരണം ഇത് പടർന്നേക്കാം. കാരണം 3 പേരുടെ പകർച്ചവ്യാധി വന്നിരിക്കുന്നു എന്ന് 3 പേരുടെ കാര്യത്തിൽ സ്ഥിരീകരിക്കുമ്പോഴാണ് സംസ്ഥാനം ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ കോഴിക്കോട് നിന്നും 2 എണ്ണം എസ്കേപ്പായി, അതായത് അതിവിദഗ്ധമായി മുങ്ങുമ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ, അതായത് ഞാൻ ഇട്ട ഇന്നലത്തെ ഇൻസൈഡിൻ്റെ വീഡിയോയിൽ വന്ന കമൻ്റാണ്, ചിലവരൊക്കെ ചൈനയിൽ MBBS പഠിക്കാൻ പോയിട്ട് നാട്ടിൽ തിരികെ വന്ന്, മെരിറ്റിലല്ലാതെ പഠിക്കാൻ പോയി നാട്ടിൽ തിരികെ വന്ന് അവർ ഈ നാട്ടിന് തന്നെ അപമാനമാകുന്ന രീതിയിൽ, ഇവർ പിന്നെ എന്ത് മെഡിസിനാണ് പഠിക്കാൻ പോയത്? സമൂഹത്തിൽ രോഗമില്ലാതിരിക്കാൻ അല്ലെങ്കിൽ ആരോഗ്യപൂർവമായ ഒരു സൊസൈറ്റി
ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവർ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അതായത് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുന്നവരാണോ ചൈനയിൽ മെഡിസിൻ പഠിക്കാൻ പോകുന്നത് എന്നൊരു കമൻറ്റ് ഞാൻ ചെയ്ത വീഡിയോയിന് താഴെ ഒരു സുഹൃത്ത് പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നിരുന്നാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അദ്ദേഹം പറഞ്ഞൊരു കാര്യം പൂർണ്ണമായും ശരിയായിരിക്കില്ല, ഒരുപക്ഷെ ആ പോയ ആൾ മെഡിസിൻ പഠിക്കാനായിരിക്കില്ല പോയത്. എന്നിരുന്നാലും ഇങ്ങനെ ഇപ്പോൾ ബ്രത്ത് അനലൈസറിൻ്റെ വിഷയം വന്നിരിക്കുമ്പോൾ സമൂഹത്തിൽ വലിയ തോതിലുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുകയാണ്. അതായത് ഇനി മദ്യപിച്ച് വണ്ടി ഓടിച്ചാൽ പോലീസ് ചെക്കിംഗ് ഉണ്ടാവില്ല, ഇതിൻ്റെ മറവിൽ ഒട്ടനവധി കാര്യങ്ങൾ നടക്കാം. അതായത് ഇങ്ങനെ മദ്യപിച്ച് ആളുകൾ ഓടിക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. ഇപ്പോൾ ഹെൽമറ്റ് ഹെൽമറ്റ് വെക്കണ്ട എന്നുള്ള ഒരു നിർദ്ദേശം വരികയാണ്, അല്ലെങ്കിൽ അത് കർശനമല്ല എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര പേർ ഹെൽമറ്റ് വെക്കും? അതുപോലെ ബ്രത്ത് അനലൈസർ അവിടെ അവിടെ ചെക്കിംഗ് ഇല്ല എന്ന് പറയുമ്പോൾ പലരും ഇനി ധൈര്യപൂർവ്വം എനിക്ക് വണ്ടി ഓടിക്കാം, മൂന്നാല് പെഗ് കഴിച്ചാലും കുഴപ്പമില്ല, ഞാൻ വളരെ എനിക്ക് ബോധം നഷ്ടപ്പെടാതെ വണ്ടി ഓടിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓവർ കോൺഫിഡൻസ് ആണ് പലപ്പോഴും ഡ്രൈവിംഗിൽ പറ്റുന്ന അബദ്ധം. അതായത് മദ്യപിച്ചും വണ്ടി ഓടിക്കാം എന്ന് ചില ആളുകൾ ചിന്തിക്കും. ഒരു നിമിഷത്തെ എന്തെങ്കിലും ഒരു പ്രോബ്ലം മതി, നമ്മുടെയോ ആരുടെയെങ്കിലും ഒരാളുടെയോ ആ നിയന്ത്രണം, അതായത് റോഡിൽ നമ്മൾ ഡിഫൻസീവ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു പാളിച്ച മതി, എല്ലാം ഒരു നിമിഷം കൊണ്ട് കൈവിട്ടു പോകാം. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം അടിയന്തരമായി കാണണം. ഇതൊരു പൊതു ആയിട്ടുള്ള അഭിപ്രായം തന്നെയാണ്, അതൊരു പൊതു ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. ബ്രത്ത് അനലൈസർ നിർത്തലാക്കിയാൽ അതിന് അടിയന്തരമായി മറ്റൊരു കാര്യം ചെയ്യേണ്ടതാണ്.